ഉണ്ടാക്കാൻ പോകുന്നത് പേപ്പർ ചാർട്ട് ക്രാഫ്റ്റ് ആണ്. അപ്പം വോൾ ഹാങ്ങിങ് ഇല്ലേ, നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുത്തില്ലേ, അത് എനിക്കത് ഐഡിയ ആണെങ്കിൽ വോൾ ഹാങ്ങിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ അതിനൊക്കെല്ലാം കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വോൾ ഹാങ്ങിങ്. അപ്പം നമ്മൾക്ക് അത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയുള്ളത് ഒരു സ്റ്റാപ്പിള്, ഒരു ഗം, ഒരു പെൻസിൽ, ഒരു സ്കെയിൽ, പിന്നെ ഒരു സിസേഴ്സ്. പെൻസിൽ സ്കെയിലും ഞങ്ങൾക്ക് വേണ്ട ആവശ്യമില്ല, പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ അതിന് ആവശ്യം വേണം. കാരണം ഞാൻ ഓൾറെഡി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോഴത്തേക്കും ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് രണ്ടെണ്ണം കട്ട് ചെയ്ത് വിട്ടത്. അപ്പോഴത്തേക്കും 4 സെൻറ്റിമീറ്റർ കണ്ടോ, നിങ്ങൾ 4 സെൻറ്റിമീറ്റർ ഉണ്ടോ, ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. 4 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്, ലെങ്തും ബ്രെഡ്ത്തും 4 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് ഫുള്ളി. അപ്പോൾ സ്ക്വയർ ആയിരിക്കും ഫുള്ളി. അപ്പോഴത്തേക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വെച്ച് ഗം വെച്ച് ഒന്ന് ഒട്ടിക്കാം. ഇവിടെ ഇങ്ങനെ ഗം വെച്ച് ഒന്ന് ഒട്ടിക്കാം. കണ്ടോ, ഉണ്ടോ, ഒട്ടിച്ചതുണ്ടോ? അങ്ങനെ ഞാൻ നോക്കൂ, 45 ഞാൻ എടുത്തിട്ടുണ്ട് അതേ കണക്ക് തന്നെ. നല്ല ഈസിയാണ്, അങ്ങനെ അത്ര ഹാർഡൊന്നുമല്ല. 45 ആണ് ഇതേ കണക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഇത് എന്നാത്ത ഒന്ന് പേസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതേ കണക്കത്തെ ഷീറ്റ് വേണം. ഇവിടെ 45 സെൻറ്റിമീറ്ററും ഇവിടെ 10 സെൻറ്റിമീറ്ററും ആയിരിക്കും. 45 ഇവിടെ, 45 ആൻഡ് ഇവിടെ 10. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മൾ ഇത് ഇതിലാണ് ഈ ഒരു ഇത് നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത്. നമുക്കതൊന്ന് പേസ്റ്റ് ചെയ്യാം. ഒന്ന് പേസ്റ്റ് ചെയ്യാവേ, കറക്റ്റ് ലെവലിൽ പേസ്റ്റ് ചെയ്യണം. നമുക്കിതെല്ലാം ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞാൽ ഈ 45 45 10 ഇതാണ്ട് ഇതിലായിരുന്നു എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് 2 വേണം. അപ്പോൾ 45, അപ്പം നമ്മളിത് 45 എടുത്തത് രണ്ടിനും കൂടെ ഒട്ടിക്കാനാണ്, അപ്പോഴത്തേക്ക് നമ്മൾ 2 മൊത്തം ഒട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനി അടുത്ത അപ്പോഴത്തേക്ക് നമുക്കിത് അങ്ങോട്ട് തുടങ്ങാൻ പറ്റും. അപ്പം നമ്മളിനി അടുത്തതിലോട്ട് പോകാൻ പോവാണേ. ഇനി അടുത്തത് ഇതേ കണക്കത്ത് കുറച്ചും കൂടെ വലിയ 10 സെൻറ്റിമീറ്റർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. മറ്റേ ആദ്യത്തെ നമ്മൾ ചെറിയൊരു 4 സെൻറ്റിമീറ്റർ ആയിരുന്നു, ഇത് നമ്മൾ 10 സെൻറ്റിമീറ്റർ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ കൊച്ചിതായിട്ടുള്ള എടുക്കാം, 6 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര വലിപ്പം വേണോ അത്ര അനുസരിച്ചുള്ള എടുത്താൽ മതി. നമ്മൾ 10 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് വെച്ച് മറ്റേതിനെ കണക്ക് തന്നെ ഇവിടെ ഒന്ന് വെച്ച് ഗം വെച്ച് ഒട്ടിക്കാം. നമ്മളെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒട്ടിച്ചതാണ് ഇതൊക്കെ. അപ്പൊ ഞാൻ ഇതിനകത്ത് അപ്പൊ ഞാൻ ഇത് വലുതായോണ്ട് ഞാൻ 12 എടുത്തിട്ടുള്ളൂ. ഞാൻ ഏത് 12 ആണ് എടുത്തിട്ടുള്ളത് വലുതായതുകൊണ്ട്, 10 സെൻറ്റിമീറ്റർ ഞാൻ എടുത്തതുകൊണ്ട് അതുകൊണ്ട് 12 ഞാൻ എടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഇനിയാണ് ഈ അതേ അപ്പം നമുക്കത് കുറച്ചും കൂടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് അപ്പം നമ്മൾ നേരത്തെ മറ്റേത് ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിച്ച 45 സെൻറ്റിമീറ്ററും 10 ആയിരുന്നു. പക്ഷെ ഞാൻ ഇന്നത്തെ എടുത്തിരിക്കുന്നത് 13.5 ആണ്, ഇവിടെ നിന്ന് ഇതെടുത്തിട്ടുള്ളത്. ഓക്കെ, എൻ്റെ ഇത് മാത്രമേ ഇതിൻ്റെ ഇവിടത്തുള്ള അളവ് എന്ന് പറയുന്നത് 13.5 ആണ്. അപ്പോഴത്തെ ഇവിടെ ഉള്ളത് 45, മറ്റേതിൻ്റെ സെയിം തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഇത് ഇത്രയും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ആദ്യത്തെ 2 ഒട്ടിക്കാം. ആദ്യത്തെ നമുക്ക് ഒട്ടിക്കാം. എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇതിന് ഫെവിക്കോളാണ്, പക്ഷെ എൻ്റെ കയ്യിലുള്ള പശ അത്രയും ഫെവി ഗം ആണ്. അപ്പം
അത്രയും ഒട്ടാൻ പാടാണ്. നിങ്ങളതിലുള്ളത് ഫെവിക്കോൾ ആണെങ്കിൽ അത്ര നല്ലതായിരിക്കും, നല്ല നല്ലവണ്ണം ഒട്ടിയിരിക്കും. ഇവിടെ 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 ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ മഞ്ഞ മൊത്തം നല്ല അടിപൊളിയായിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാം ഒട്ടിച്ചതാണ്, എല്ലാം ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഒട്ടിക്കാനായിട്ട്. ഉണ്ടോ, ഇതിന്റെ മുകളിൽ ഇത് ഒട്ടിക്കണം, ഇതിന്റെ താഴെയായിട്ട് ഇത് ഒട്ടിക്കണം. ഉണ്ടോ, ഉണ്ടോ, വെള്ളയും മഞ്ഞയാണ് നല്ല കളർ ചേരുന്നത്. ഇന്ന് ഞാൻ അത് രണ്ടും എടുത്തേക്കുന്നു. അപ്പൊ സോ നമുക്ക് ഇത് മൂന്നും കൂടെ ഒന്ന് ഒട്ടിക്കാം. അപ്പൊ നമ്മളിതെല്ലാം ഒന്ന് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, മഞ്ഞയും വെള്ളയും നല്ലായിട്ട് ഒന്ന് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇവിടെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം, ഈ ഇടയ്ക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. അത് അധികം ഗംഭ തേക്കണ്ട കേട്ടോ, അതിനകത്ത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പിടിച്ച് പ്രസ് ചെയ്യണം കേട്ടോ, നല്ല ഒട്ടി വരുത്തോളും. നന്നായിട്ട് ഒന്ന് ഒട്ടിക്കാം. ഒന്ന് പ്രസ് ചെയ്ത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് അടുത്തത് എടുത്ത് ഒട്ടിക്കാം. ഇവിടെ ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഇതിനകത്തുള്ള പക്ഷെ പെട്ടെന്ന് അതിനകത്ത് പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും സാരമില്ല, പിന്നെ നല്ലോണം ഒട്ടിയിട്ടിരുന്നോളൂ. നന്നായിട്ടൊന്ന് നേരെ എല്ലാം നല്ല നേരെയാക്കിയിട്ട് വേണം അതൊന്ന് ഒട്ടിക്കേണ്ടത്. ഗ്ലിറ്റർ പേപ്പർ ഉണ്ടെങ്കിൽ ഗ്ലിറ്റർ പേപ്പർ ഉപയോഗിച്ചാലും മതി. ഇതിന്റെ അടിയിൽ നന്നായിട്ട് ബാക്കി ബാക്കി വന്നത് നമുക്ക് ബാക്കിലോട്ട് ഒന്ന് വെച്ചിട്ടിരിക്കാം. ഇത് രണ്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതും നമുക്കൊന്ന് ഒട്ടിച്ചു. നമുക്ക് താഴെ കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളെല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് എടുക്കുന്ന കണ്ടോ, ഇതാണൊക്കെ ഒരു കാർഡ്ബോർഡ് ആണ്. ഇതിന് നമ്മള് ഷർട്ടൊക്കെ വാങ്ങുന്ന കാർഡ്ബോർഡ് ആയാലും കുഴപ്പമില്ല. അപ്പോഴത്തേക്കും ഞാൻ ഇതിന്റെ അളവ് എന്ന് പറയുന്നത്, അപ്പൊ ഇതിന്റെ വീതി 45 പിന്നെ ഇങ്ങനെ നീളം 35 എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ സെയിം അളവ് തന്നെയാ വരുന്നത്. നമുക്കൊന്ന് വെച്ചു നോക്കാം. ആ കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ, നമുക്ക് അന്ന് കട്ട് ചെയ്ത് മാറ്റാവേ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ വീതി 50-45 ഇത് 35 അപ്പൊ നമ്മൾക്ക് ഇനി ചെയ്യേണ്ടത് ഇതൊന്ന് അഴിക്കാം. അഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇന്ന് കട്ട് ചെയ്തെടുക്കാവുണ്ട്. അത് നമുക്ക് ഇതിന്റെ അളവൊന്ന് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. അളവെടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിതാ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് കളയാം. നമ്മളിന്നിപ്പോ ഇപ്പൊ നോക്കണ്ട, ഇപ്പൊ എന്നാ കറക്റ്റ് അളവായിട്ടുണ്ട്. ഇനി കുറച്ച് അളവിന് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ഒട്ടിക്കാൻ നേരത്തെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മളൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്ക് എടുത്തിട്ട് ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്കിത് സ്റ്റാപ്ലയർ ചെയ്യാം. കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഒന്ന് ഓപ്പൺ ആക്കിയത്. സ്റ്റാപ്ലർ എടുത്തിട്ട് നമുക്ക് സ്റ്റാപ്ലർ ചെയ്യാം. ഇച്ചിരി ഇങ്ങനെ ജസ്റ്റ് എടുത്തിട്ട് 45 നിങ്ങൾ എടുക്കുന്നെങ്കിൽ, നിങ്ങൾക്കൊന്ന് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വീതിക്ക് എടുക്ക. 50 എടുക്കുക. 80 എടുത്തിട്ട് നല്ല കറക്റ്റായിട്ട് എടുത്താൽ മതി. നമുക്കൊന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഒന്ന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇറക്കി കുറച്ചൊന്ന് ഗ്ലൂ തേക്കാം. സ്റ്റാപ്ലർ ചെയ്തില്ലെങ്കിൽ ഇത് ഇരിക്കത്തില്ല.
സ്റ്റാപ്ലർ അടിച്ചിട്ട് അമ്മ ഒക്കെ തേച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുന്നതിന് നമുക്ക് പശ തേക്കാം. ആദ്യം നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ടിങ് പോയിന്റ് അവിടെ മാത്രം തേച്ച് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയെല്ലാം ഇവിടെ ഭാഗവും ഈ ഭാഗമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. നല്ല നന്നായിട്ട് ഒന്ന് ഒട്ടിയിരിക്കത്തുള്ളൂ. നമുക്ക് അതിനെ അത്രയും നമ്മളൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കാം. ഒട്ടിക്കേണ്ട ഭാഗമല്ല, ഒട്ടിക്കാത്ത ഭാഗം അല്ല, ഒട്ടിച്ച ഒട്ടിക്കാനുള്ള ഭാഗം ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഈ ലീവ് ചെയ്തേക്കുന്ന കുറച്ച് സ്പേസ് നമ്മൾ ലീവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഭാഗമാണെന്ന് നമുക്കൊന്ന് റെഡിയാക്കി കൊടുക്കേണ്ടത്. നമ്മളിങ്ങനെ റോൾ ചെയ്തെടുക്കണം. നമുക്ക് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിയില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി സ്റ്റാപ്ലർ അടിക്കാം. ഒന്ന് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് അതേ കണക്ക് തന്നെ സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് ഗമ്മ അയച്ചു കൊടുക്കാം. എന്ന് വെച്ചാൽ അവിടെ ഇവിടെ കുറച്ച് ലെങ്ത് നീളം കൂടുതലായതുകൊണ്ട് നമുക്ക് അവിടെ തേച്ചത് കുറച്ച് ശരിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇങ്ങനെ തേച്ചു കൊടുക്കാം. ഇവിടെ അതേ കണക്ക് തന്നെ നമുക്ക് കുറച്ചും കൂടി തേച്ചു കൊടുക്കാം. ഇടയ്ക്കൊക്കെ കുറച്ച് തേക്കണമെങ്കിൽ തേക്കാൻ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ഒട്ടിയിരിക്കും. തേച്ച് കൊടുക്കാം. നന്നായിട്ട് നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി വേണ്ടത് ഈ താഴെ ഈ ബാക്കി വന്ന സ്പേസ് ഒന്ന് നമുക്ക് ഒട്ടിക്കണം. അപ്പൊ നമുക്കത് ഒട്ടിക്കാം. ഈ സെയിം മഞ്ഞ പേപ്പർ ഉണ്ട് തന്നെ നമുക്ക് ഇതായി ഇവിടെ ഒന്ന് ഇങ്ങനെ ഫില്ല് ചെയ്യാം. നമ്മൾ നന്നായിട്ടൊന്ന് ചെയ്ത് വന്നിട്ടുണ്ട്. ആ കണ്ട സൈഡൊക്കെ നമ്മളൊന്നും നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പയും മാൾപ്പാകം നമുക്കൊന്ന് കൂട്ടി കെട്ടാനുള്ളതാണ്. അപ്പൊ ഞാൻ ഇതേ കണക്കത്തെ നൂലാണ് ഹാങ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഉണ്ടോ, നമ്മൾ ഞാൻ ഇതേ കണക്കത്തെ നൂലാണ് യൂസ് ചെയ്യുന്നത്. ഈ സെയിം മഞ്ഞ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ മഞ്ഞയും വെള്ളയും മിക്സ്ഡാണ് നാത്ത്. ലുക്ക് ഉണ്ടോ, മഞ്ഞയും വെള്ളയും മിക്സ്ഡാണ് നാത്ത്. അപ്പൊ നമുക്ക് നിന്ന് ടൈ ചെയ്യാം. തുടങ്ങി. അപ്പൊ നമ്മളൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം കേട്ടോ. നമ്മള് ഇത് തിരിച്ചിട്ടിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ഇതെല്ലാം നമുക്കൊന്ന് ഒട്ടിക്കാവേ. ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. നല്ലതായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മള് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അത് വേണമെങ്കിൽ കുറച്ച് ബീഡ്സ് ഒക്കെ വെക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ട് കുറച്ച് ബീഡ്സ് ഒക്കെ നല്ല കളറ്, ഇന്നത് വെള്ളത്ത് വെള്ള കളർ ബീഡിനകത്ത് മഞ്ഞ കളർ ബീഡൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഞാൻ ജസ്റ്റ് ഇപ്പൊ ഇത്രേ ചെയ്യുന്നുള്ളൂ. ടൈം ഓവർ ആയി, അപ്പൊ ഇത്രേ ചെയ്യുന്നുള്ളൂ.